ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഉപമയാണ് താലന്തുകളുടെ ഉപമ. അതറിയാൻ വയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്നാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആത്മീക ചിന്തകളാണ് നമ്മൾ തുടർന്ന് കേൾക്കുവാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 25:14-30 ഭാഗത്താണ് താലന്തുകളുടെ ഉപമ പറയുന്നത്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്തുകൾ കൊടുക്കുകയാണ്. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. അപ്പോൾ യജമാനൻ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് 5 താലന്തുള്ള വ്യക്തിയും 2 താലന്ത് കിട്ടിയ വ്യക്തിയും അത് വ്യാപാരം ചെയ്ത് ഇരട്ടിയാക്കി, 10-4. എന്നാൽ 1 താലന്ത് ലഭിച്ചയാൾ വ്യാപാരം ചെയ്യാതെ അത് മണ്ണിൽ കുഴിച്ചിടുന്ന ഒരനുഭവമാണ് ഈ ഉപമയിൽ പറയുന്നത്. ഈ ഉപമയിൽ നമുക്ക് മനസ്സിലാകുന്ന ചില ആത്മീക ചിന്തകളാണ്. അതിനു മുമ്പ് എന്താണ് താലന്ത് എന്ന് നാം മനസ്സിലാക്കണം. പുരാതന ഇസ്രായേലിൽ നാണയങ്ങൾ എണ്ണിയല്ല കൊടുത്തിരുന്നത്, മറിച്ച് തൂക്കിയായിരുന്നു. തൂക്കത്തിനുള്ള ഒരളവാണ് താലന്ത്. ഷേക്കൽ, റാത്തൽ, താലന്ത് എന്നൊക്കെ പറയുന്നത് തൂക്കത്തിന് ഉപയോഗിക്കുന്ന അളവുകളാണ്. 60 ഷേക്കൽ എന്ന് പറഞ്ഞാൽ 1 റാത്തലാണ്. 60 റാത്തൽ എന്ന് പറഞ്ഞാൽ 1 താലന്താണ്. അപ്പോൾ 1 താലന്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരളവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കാര്യം, യജമാനൻ തൻ്റെ സമ്പത്തിൽ നിന്നെടുത്താണ് ദാസന്മാർക്ക് 5, 2, 1 താലന്തുകൾ കൊടുത്തത്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്, കൃപകളും കൃപാവരങ്ങളും തന്നിട്ടുണ്ട്. അതൊരു പക്ഷേ സമയത്തിൻ്റെ രൂപത്തിലായിരിക്കും, ആരോഗ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മുടെ സ്വന്തമല്ല, മറിച്ച് യജമാനൻ്റെ സമ്പത്തിൽ നിന്നാണ് എടുത്ത് തന്നിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്നൊക്കെ. ഒരിക്കലും അങ്ങനെയല്ല, നമ്മുടേതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. പാസ്റ്റിൽ, പ്രസൻറ്റിൽ, ഫ്യൂച്ചറിൽ നമ്മൾ അനുഭവിച്ചത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അനുഭവിക്കാൻ പോകുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, യജമാനൻ്റെ ദാനമാണ്. താലന്തുകൾ ആരുടേതാണ്? യജമാനൻ്റെതാണ്. യജമാനൻ്റെ സമ്പത്തിൽ നിന്നെടുത്താണ് നമുക്ക് നൽകിയിരിക്കുന്നത്, ദാസന്മാർക്ക് നൽകിയിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ചിന്ത, ഓരോരുത്തർക്ക് താലന്തുകൾ കൈമാറിയത് അവരുടെ പ്രാപ്തിക്കനുസരിച്ചാണ്. 5 താലന്ത് കൊടുത്ത വ്യക്തിക്ക് 5 താലന്തുകൾ വ്യാപാരം ചെയ്യാനുള്ള പ്രാപ്തിയും കൂടെ കൊടുത്തതിന് ശേഷമാണ് താലന്ത് കൊടുത്തത്. 2 താലന്തുള്ള വ്യക്തിക്കും 1 താലന്തുള്ള വ്യക്തിക്കും അതുപോലെ തന്നെ അവരുടെ പ്രാപ്തി അനുസരിച്ചാണ് അവർക്ക് താലന്തുകൾ കൊടുത്തിരിക്കുന്നത്. 1 താലന്ത് കിട്ടിയ വ്യക്തി 2 താലന്തും 5 താലന്തും കിട്ടിയ വ്യക്തികളെ നോക്കി ഒരിക്കലും പരാതിപ്പെടരുത്, എനിക്ക് കുറഞ്ഞു പോയെന്ന്. കാരണം 1 താലന്തുള്ള വ്യക്തിക്ക് അതിൻ്റെ പ്രാപ്തി മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം യുണീക്കാണ്, നമ്മളെല്ലാം വ്യത്യസ്തരാണ്. കഴിവുകളിൽ, താലന്തുകളിൽ വ്യത്യാസമുണ്ട്. നാം ഒരിക്കലും കമ്പാരിസണ് മുതിരരുത്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ 5 താലന്ത് കിട്ടിയ വ്യക്തികളും 2 താലന്ത് കിട്ടിയ വ്യക്തിയും അത് ഡബിളാക്കിയപ്പോൾ യജമാനൻ പറയുന്ന കാര്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായവനെ. അപ്പോൾ 5 താലന്ത് കിട്ടിയ വ്യക്തിയും 2 താലന്ത് കിട്ടിയ വ്യക്തിയും ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അല്പം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ താലന്തുകൾ ദൈവം തരുന്നത് നമ്മുടെ പ്രാപ്തിക്ക് അനുസരിച്ചാണ്. 3 ഒരു ചിന്ത, 5 താലന്ത് കിട്ടിയ വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നത് ഉടനെ അവൻ ചെന്ന് വ്യാപാരം ചെയ്തു. അപ്പോൾ ദൈവം നമുക്ക് താലന്ത് തരുമ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് അത് വ്യാപാരം ചെയ്യാമെന്നല്ല, മറിച്ച് ദൈവം താലന്തുകൾ നൽകുന്ന ഈ സമയത്ത് തന്നെ അതിനെ വ്യാപാരം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ദൈവം നൽകിയിരിക്കുന്ന സമയത്തിന് നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 4 കാര്യം, ദൈവം താലന്തുകൾ തരുന്നത് അതെന്നും സൂക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വ്യാപാരം ചെയ്യുവാൻ വേണ്ടിയാണ്, അത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. വ്യാപാരം ചെയ്താൽ എന്താണ് ഗുണം? വ്യാപാരം ചെയ്യുമ്പോൾ അത് വർദ്ധിക്കും, അത് ഡബിളാകും, അത് ഇരട്ടിയാകും. എന്നാൽ വ്യാപാരം ചെയ്യാതെ മടിയരായി അത് കുഴിച്ചിട്ടാൽ യാതൊരു പ്രയോജനവും അതുകൊണ്ട് ലഭ്യമാകുകയില്ല. 5 ചിന്ത, യജമാനൻ കണക്ക് തീർക്കുന്ന ഒരു ദിവസം വന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, കൃപകൾ, കഴിവുകൾ എല്ലാത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ലഭ്യമാകുന്ന പണത്തിന്, നമ്മുടെ കയ്യിൽ നിന്ന് കയറി ഇറങ്ങുന്ന പണത്തിന് നമ്മൾ ലോകത്തോട് കണക്ക് കൊടുക്കണം. ലോകത്തിലെ ഗവൺമെൻറ്റിന് കണക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ എത്രയോ
ശ്രദ്ധിച്ചിട്ട് വേണം ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് നാം ഓർക്കണം. അപ്പോൾ യജമാനൻ നൽകിയിരിക്കുന്ന താലന്തുകൾ ഒരു ദിവസം യജമാനൻ്റെ മുമ്പാകെ നമ്മൾ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കുമ്പോൾ 5 താലന്ത് കിട്ടിയ വ്യക്തിയോടാണ് ചോദിക്കുന്നത്. ഒരിക്കലും 5 താലന്ത് കിട്ടിയ അല്ലെങ്കിൽ 5 താലന്ത് കൊടുത്ത വ്യക്തിയുടെ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും ചോദിക്കത്തില്ല. കിട്ടിയ വ്യക്തി പേഴ്സണലായിട്ട് വേണം ദൈവത്തോട് കണക്ക് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന താലന്തുകൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് കൊടുക്കണം എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. 6-ാമതായിട്ട്, ഈ താലന്തുകൾ വ്യാപാരം ചെയ്തിട്ടും യജമാനൻ്റെ അടുക്കൽ വരുമ്പോൾ 5 താലന്തും 2 താലന്തും കിട്ടിയ വ്യക്തികളോട് യജമാനൻ പറയുന്നൊരു കാര്യമുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എന്നാൽ 1 താലന്ത് കിട്ടിയ മടിയനായ ആ താലന്ത് കുഴിച്ചിട്ട വ്യക്തിയോട് യജമാനൻ പറയുന്നു, ദുഷ്ടനും മടിയനുമായ ദാസനെ. അപ്പോൾ 2 കാറ്റഗറി ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഒന്ന് നല്ലവരും വിശ്വസ്തരും, മറ്റൊന്ന് ദുഷ്ടനും മടിയനും. ഇതിൻ്റെ ഇടയിൽ വേറൊരാളില്ല. എനിക്ക് കിട്ടിയ താലന്തുകൾ ഞാൻ നശിപ്പിക്കുന്നില്ല, അതെന്നും സൂക്ഷിക്കുന്നു എന്നൊരു കാറ്റഗറി അതിനകത്ത് വരുന്നില്ല. വ്യാപാരം ചെയ്യുന്നവരും വ്യാപാരം ചെയ്യാത്തവരും, താലന്തുകളെ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും എന്നൊരു കാറ്റഗറി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. 7-ാമതായി, 1 താലന്ത് കിട്ടിയ വ്യക്തി അത് കുഴിച്ചിട്ട് യജമാനൻ്റെ അടുക്കൽ തിരികെ വരുമ്പോൾ 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകളാണ് പലരെയും മടിയരാക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ നമ്മൾ വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്യണം. അവസാനമായി ചില കാര്യങ്ങൾ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. താലന്തുകൾ കൊടുക്കാത്തവരായി ആരുമില്ലായിരുന്നു. 1 താലന്തെങ്കിലും ഒരാൾക്ക് കൊടുത്തിരുന്നു, താലന്തുകൾ കൊടുക്കാത്തവരായിട്ട് ആരുമില്ല. കഴിവുകൾ ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ജനിക്കുന്നില്ല. എന്നാൽ നമുക്ക് ലഭ്യമായ കഴിവിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 5 താലന്ത് കിട്ടിയ വ്യക്തിക്കും 2 താലന്ത് കിട്ടിയ വ്യക്തിക്കും 1 താലന്ത് കിട്ടിയ വ്യക്തിക്കും ഒരേ സമയമാണ് ദൈവം കൊടുത്തത്. അവർക്ക് അത് വ്യാപാരം ചെയ്യുവാനുള്ള അതിൻ്റെ മേലുള്ള പ്രാപ്തിയും ദൈവം കൊടുത്തു, എല്ലാ സാഹചര്യവും അവർക്ക് കൊടുത്തു. എന്നാൽ അതിലൊരാൾ മടിയരായി തീർന്നു. ദൈവം നമുക്ക് നൽകിയ താലന്തുകളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം, അത് വ്യാപാരം ചെയ്യാം. മടിയരായി അലസരായിരിക്കാതെ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തതയോടെ നമുക്ക് ആ താലന്തുകൾ വ്യാപാരം ചെയ്ത് ഒരു ദിവസം ദൈവം അല്ലെങ്കിൽ യജമാനൻ നമ്മളോട് കണക്ക് തീർക്കുമ്പോൾ നമുക്ക് വിശ്വസ്തരായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമുക്ക് കേൾക്കാം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് ലഭ്യമായ താലന്തുകൾ ഞാൻ വ്യാപാരം ചെയ്യാതെ മടിയനായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് മടിയെല്ലാം ഉപേക്ഷിച്ച് താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ നമുക്ക് ദൈവം മുമ്പാകെ സമർപ്പിക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ താലന്തുകൾ വ്യാപാരം ചെയ്യുമ്പോൾ മനസ്സ് ക്ഷീണിച്ച് മടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട. താലന്തുകൾ ദാനം തന്ന, താലന്തുകൾ നമുക്ക് നൽകിയ യജമാനൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാപ്തി അപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഒരിക്കലും നിങ്ങൾ ഇതുവരെ സമയം നഷ്ടമാക്കിയെന്നും പറഞ്ഞ് നിരാശരായിരിക്കാതെ യജമാനൻ നൽകിയ താലന്തുകൾ വ്യാപാരം ചെയ്ത് ദൈവം മുമ്പാകെ വിശ്വസ്തതയോടെ നമുക്ക് നിൽക്കാം.